നമസ്തേ എല്ലാവർക്കും. വിഷ്ണുസ് ലൈബ്രറിയുടെ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സാണ്. ആദ്യം തന്നെ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ ഭൂമിയുടെ നികുതി എങ്ങനെ അടയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളിത് ഓൺലൈൻ ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിലാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലിങ്ക് വഴി തന്നെ കയറണമെന്നില്ല, നമ്മുടെ ഗൂഗിളിൽ ലേൺ ടാക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ആദ്യം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ടാക്സ് അടയ്ക്കും മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഇതിൽ ആദ്യം ക്വിക്ക് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവേ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടാക്സ് അടയ്ക്കാമെന്നു. ആ ഒരു ഓപ്ഷൻ ഇപ്പൊ അവർ ആ സൈറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പകരം നമ്മൾ ഇതിൽ എന്ത് സർവീസ് ചെയ്യണമെങ്കിലും ആദ്യം രജിസ്റ്റർ ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതുവഴി നമുക്കിപ്പോൾ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ഥലത്തിന്റെ പോക്കുവരവ് വില്ലേജിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ടാക്സ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പോക്കുവരവ് ചെയ്യാത്ത സ്ഥലം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്നായിരിക്കും എഴുതി കാണിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളിതിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ ആദ്യം നമ്മുടെ സ്ഥലത്തിന് തണ്ടപ്പേരും സർവേ നമ്പറും എന്നീ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ആദ്യം അതായത് വില്ലേജ് ഓഫീസറാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, അവിടേക്ക് റിക്വസ്റ്റ് കൊടുക്കണം. അത് വില്ലേജ് ഓഫീസർ വെരിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓൺലൈനിൽ ടാക്സ് അടയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ടാക്സ് അടയ്ക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ ടാക്സ് അടയ്ക്കാമെന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കാനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ലാൻഡ് ടാക്സ് അടിച്ചു കൊടുത്താൽ മതി. ലാൻഡ് ടാക്സ് അടിച്ചാൽ തന്നെ അതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിവിടെ ഫസ്റ്റ് തന്നെ കാണാം, www.revenue.kerala.gov.in എന്നുള്ളതാണ് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്. അപ്പൊ നമുക്കത് സെലക്ട് ചെയ്യാം. ഇതാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ്. ഇതിൽ ആദ്യം ലാൻഡ് ടാക്സ് അടയ്ക്കാനായിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യണം. അതിനോട് താഴെ ക്ലിക്ക് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മള് ആ പേര്, സ്ഥലം, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമ്മൾ ഇതിനൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്യണം, പിന്നെ പാസ്വേഡ്, അത് രണ്ടുപേരും ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞൊരു കോഡ് അടിച്ചു കൊടുക്കാൻ കാണിക്കും. ആ കോഡ് അടിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞാൽ സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത മൊബൈലിക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. ഇത് കഴിഞ്ഞ വീണ്ടും ഹോം പേജിലേക്കാണ് റീഡയറക്ട് ചെയ്ത് പോവാം. നമ്മള് ഐഡിയും പാസ്വേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഹോം പേജിലേക്ക് വരും. നമ്മൾ ഈ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു മൂന്നൊരു ഓപ്ഷൻ കാണാം. അതില് ഇ സർവീസ് എന്നുള്ളത് ഈ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, ഇ സർവീസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യേണ്ട ഒരു പേജിന് വരിക. അതായത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. അടിയിൽ ഒരു കോഡ് അടിക്കുക. കോഡ് അടിച്ച് കഴിഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ടാക്സ് അടയ്ക്കാനുള്ള പേജ്. ഇതില് ഫ്രണ്ടിലാണ് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്, ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോം, ന്യൂ റിക്വസ്റ്റ്, മൈ റിക്വസ്റ്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, സെർച്ച്, അവൈലബിൾ ബാങ്ക്. അവൈലബിൾ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതില് നെറ്റ് ബാങ്കിങ് വഴി പേയ്മെന്റ് നടത്തുമ്പോൾ ഈ സൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളുടെ ലിസ്റ്റാണ് അവൈലബിൾ ബാങ്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണുന്നത്. അപ്പൊ ഇതാണ് ബാങ്കുകള്: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, IDBI, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അത് നാഷണലൈസ്ഡ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, UPI. ഇത്തരം ബാങ്കുകൾ വഴിയാണ് നെറ്റ് ബാങ്കിങ് നടത്താൻ പറ്റുള്ളൂ. നമുക്ക് കാർഡൊക്കെ വെച്ചിട്ട് ഏത് വേണം പേയ്മെന്റ് നടത്താൻ പറ്റും. നമുക്ക് ഇനി ഇതില് ടാക്സ് അടയ്ക്കാൻ എങ്ങനെയാന്ന് നോക്കാം. നമ്മള് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ടാക്സ് അടയ്ക്കുമ്പോൾ ആദ്യം നമ്മള് റിക്വസ്റ്റ് കൊടുക്കണം വില്ലേജിലേക്ക്. അവരെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സ് അടയ്ക്കാൻ സാധിക്കുള്ളൂ എന്ന്
അതിലെ ന്യൂ റിക്വസ്റ്റ് എന്ന് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ലേൺ ടാക്സ് പേയ്മെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അത് അവർ അതിൽ ഒരു ടേബിളിൽ എഴുതി കാണിക്കും. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഐ കൺഫേം എന്ന് പറഞ്ഞുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിതിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കൊടുക്കുക, അത് കഴിഞ്ഞ താലൂക്ക് കൊടുക്കുക, അടുത്തത് വില്ലേജ്. ഈ മൂന്ന് കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാനുണ്ട്. റൈറ്റ് സൈഡിൽ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ തണ്ടപ്പേര്, നമ്പർ, സർവേ നമ്പർ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ വ്യൂ ആൻഡ് ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കും. സർവേ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. അത് കഴിഞ്ഞാൽ ആഡ് ടു പേയ്മെന്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് ഓഫീസിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും, ഇതിൽ ടാക്സ് അടച്ചോട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥന പോലെ. അത് അവരെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി അടുത്തത് പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അത് ആഡ് ടു പേയ്മെന്റ് ഞാൻ കൊടുക്കാത്തത് ഇവിടെ അടിയിൽ എഴുതിയിട്ട് വേണ്ട, ഓൾറെഡി പെയ്ഡ് ടു ദിസ് ലൈൻ ബൈ പബ്ലിക് പോർട്ടൽ. ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കൊടുക്കാത്തത്. ഇത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഇവിടെ മൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ലേൺ ടാക്സ് പേയ്മെന്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ റിക്വസ്റ്റ് കൊടുത്തത് മൈ റിക്വസ്റ്റ് എന്നുള്ള ഇതിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. സ്റ്റാറ്റസിൽ കൊടുത്ത് പെൻഡിങ് എന്നുള്ളത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവിടെ പെയ്ഡ് എന്ന് കാണിക്കും. ആ പേരിൽ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നമുക്ക് ടാക്സ് അടയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുക. ഇതിനെ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് അപ്രൂവൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ ടാക്സ് അടയ്ക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ടാക്സ് അടച്ചതിൻ്റെ പ്രിന്റ് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 10 എണ്ണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ 10 എണ്ണം ഇതിൽ കാണാം. അതിൽ റെസീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിന്റ് എടുക്കാനും സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത്? ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങളെ സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾ ഈ സർവീസുകൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സിന് ഒരു കാലപരിധി ഇല്ല. കാരണം ഒരാഴ്ചയും ഓൺലൈൻ ചെയ്യുന്ന സർവീസുകൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ജോബ് വേക്കൻസികൾ ആയിക്കോട്ടെ, ഇനിയിപ്പോ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്കോളർഷിപ്പുകൾ, അവരുടെ അഡ്മിഷൻ, അങ്ങനെ ഒരുപാട് സർവീസുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നല്ല സർവീസുകളെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ നമ്മൾ ചെയ്യുക. അപ്പൊ ഞാനിവിടെ നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമസ്തേ.